നമസ്കാരം. അഫ്ഗാനിസ്ഥാനെ പ്രതികരിച്ച് താലിബാനെ യോഗത്തിൽ പങ്കെടുപ്പിക്കണമെന്ന പാകിസ്ഥാന്റെ ആവശ്യം തള്ളി സാർക്ക് യോഗം റദ്ദാക്കി. ഈ മാസം 25 ന്യൂയോർക്കിൽ വെച്ച് നടത്താൻ നിശ്ചയിച്ചിരുന്ന വിദേശകാര്യമന്ത്രിയുടെ യോഗമാണ് റദ്ദാക്കിയത്. യോഗത്തിൽ അഫ്ഗാനിസ്ഥാനെ പങ്കെടുപ്പിക്കണമെന്ന ആവശ്യം ഇന്ത്യ ഉൾപ്പെടെയുള്ള മറ്റ് അംഗരാഷ്ട്രങ്ങൾ എതിർത്തു. നിർദ്ദേശത്തിൽ അഭിപ്രായ ഐക്യം ഇല്ലാത്തതിനെ തുടർന്നാണ് യോഗം ഉപേക്ഷിച്ചത്. അഫ്ഗാനിലെ താലിബാൻ ഭരണകൂടത്തിലെ പല മന്ത്രിമാരും യു എൻ കരിമ്പട്ടികയിൽ ഉള്ളവർ ആയതിനാലാണ് ലോകരാഷ്ട്രങ്ങൾ പാക് നിർദ്ദേശത്തെ എതിർത്തത്. മറ്റ് രാജ്യങ്ങൾ പാകിസ്ഥാന്റെ ആവശ്യം സമ്മതിക്കാതെ വന്നതോടെ അംഗരാജ്യങ്ങളുടെ സമ്മതക്കുറവ് മൂലം യോഗം റദ്ദാക്കിയതായി നേപ്പാൾ വിദേശകാര്യമന്ത്രി അറിയിച്ചു. അതേസമയം തന്നെ ലോകരാജ്യങ്ങളുടെ അംഗീകാരം കിട്ടാൻ താലിബാൻ ശ്രമവും തുടങ്ങിയിട്ടുണ്ട്. ഐക്യരാഷ്ട്രസഭ സെക്രട്ടറി ജനറലിന് അഫ്ഗാന്റെ പുതിയ വിദേശകാര്യമന്ത്രി കത്തയച്ചിട്ടുണ്ട്. അഫ്ഗാനിൽ ഭീകരാക്രമണം നടത്തി ഭരണം കയ്യേറിയ താലിബാനെ മിക്ക രാജ്യങ്ങളും ഇനിയും അംഗീകരിച്ചിട്ടില്ല. പാക് ചാര സംഘടനയുടെ സഹായത്തോടെയാണ് താലിബാൻ രാജ്യത്ത് അധികാരം പിടിച്ചെടുത്തതെന്നത് സംബന്ധിച്ചും തെളിവുകൾ ലഭിച്ചിരുന്നു. ഭരണത്തിലൂടെ ആഗോളതലത്തിൽ ഭീകരത വളർത്താനുള്ള സാധ്യത നിലനിൽക്കുന്നതിനാലാണ് ലോകരാജ്യങ്ങൾ താലിബാനെ എതിർക്കുന്നത്. അതേസമയം ഇത്തവണത്തെ സാർക്ക് യോഗത്തിൽ നേപ്പാളാണ് അധ്യക്ഷത വഹിക്കുക. ഐക്യരാഷ്ട്രസഭ ജനറൽ അസംബ്ലി ന്യൂയോർക്കിൽ നടക്കാനിരിക്കുകയാണ്. ജനറൽ അസംബ്ലിയിൽ പങ്കെടുക്കാൻ ലോക നേതാക്കൾ അമേരിക്കയിലെത്തും. ഈ വേളയിലാണ് സാർക്ക് യോഗവും നടത്താൻ തീരുമാനിച്ചത്. താലിബാൻ ഭരണകൂടത്തെ ഇന്ത്യ ഇതുവരെ അംഗീകരിച്ചിട്ടുമില്ല. ലോകത്തെ പ്രമുഖ രാജ്യങ്ങളൊന്നും താലിബാൻ ഭരണകൂടത്തെ അംഗീകരിച്ചില്ല. മാത്രമല്ല താലിബാന്റെ പുതിയ മന്ത്രിമാരിൽ പലരും ഐക്യരാഷ്ട്രസഭയുടെ കരിമട്ടയിലുള്ളവരാണ്. ലോക നേതാക്കളുമായി സംസാരിക്കാൻ അവസരം നൽകണമെന്നാണ് താലിബാന്റെ ഇപ്പോഴത്തെ ആവശ്യം. താലിബാൻ നേതാവ് ആമിർ ഖാൻ മുത്തങ്കിയാണ് അഫ്ഗാന്റെ പുതിയ വിദേശകാര്യമന്ത്രി. യു എൻ ജനറൽ അസംബ്ലിയിൽ കഴിഞ്ഞ യോഗത്തിൽ വരെ അഫ്ഗാന്റെ പ്രതിനിധി സംസാരിച്ചിരുന്നു. ഇത്തവണ അവസരം നൽകിയാൽ സംസാരിക്കേണ്ടത് താലിബാന്റെ പ്രതിനിധിയാണ്. എന്നാൽ താലിബാന് ഐക്യരാഷ്ട്രസഭ അവസരം നൽകാൻ സാധ്യതയില്ലെന്നാണ് റിപ്പോർട്ടുകൾ. അവസരം നൽകിയാൽ താലിബാന് വലിയ അംഗീകാരമാകും. താലിബാന് ലോകവേദികളിൽ അംഗീകാരം നൽകുന്ന കാര്യത്തിൽ ഇന്ത്യക്ക് എതിർപ്പുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. കഴിഞ്ഞ ഷാങ്ഹായ് കോഓപ്പറേഷൻ ഓർഗനൈസേഷന്റെ യോഗത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇക്കാര്യം സൂചിപ്പിച്ചിരുന്നു. എല്ലാ വിഭാഗങ്ങളെയും ഉൾക്കൊള്ളാത്ത സർക്കാരാണ് താലിബാന്റേതെന്നും അവർക്ക് അംഗീകാരം നൽകുന്നതിന് മുമ്പ് ചർച്ചകൾ നടത്തേണ്ടതുണ്ടെന്നും മോദി അഭിപ്രായപ്പെട്ടിരുന്നു. വനിതകൾക്കും ന്യൂനപക്ഷങ്ങൾക്കും താലിബാന്റെ പുതിയ സർക്കാരിൽ പ്രാതിനിധ്യമില്ല. ഇക്കാര്യമാണ് മോദി എടുത്തു പറഞ്ഞത്. ഈ സാഹചര്യത്തിൽ സാർക്ക് യോഗത്തിൽ താലിബാന്റെ സാന്നിധ്യം അംഗങ്ങൾ ഇഷ്ടപ്പെടുന്നില്ലെന്നാണ് വിവരം. ബംഗ്ലാദേശ്, ഭൂട്ടാൻ, ഇന്ത്യ, മാലദ്വീപ്, നേപ്പാൾ, പാകിസ്ഥാൻ, ശ്രീലങ്ക, അഫ്ഗാനിസ്ഥാൻ തുടങ്ങി 8 രാജ്യങ്ങളാണ് സാർക്കിലുള്ളത്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.